ജീവിതത്തെ എന്ത് വേണം പറഞ്ഞു, പക്ഷെ സ്വപ്നത്തെ തൊട്ട് കളിച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് കൊള്ളും. അപ്പോൾ അതിന് ഒന്ന് കൊണ്ടുവന്ന് സല്യൂട്ട് അടിപ്പിക്കുക എന്നുള്ളത് ഞാനും അവനും കൂടിയാണ് ചെയ്തത്. അതിനൊരു റെസ്പെക്ട് കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. റംസാനായിരുന്നു ഞാൻ പാകമായിട്ട് സെലക്ട് ചെയ്തത്. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞും എനിക്ക് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ ചെയ്തു. അന്ന് ഒറ്റയ്ക്കല്ല, പുളി ചാടുമ്പോൾ പോലും ഞാൻ കൂടെ ചാടിയിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പാവയായിട്ട് ഇന്നപ്പോഴും മണിക്കുട്ടം പറഞ്ഞതെല്ലാം ഞാൻ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് മനസ്സിലാകായികയൊന്നും അല്ലാന്ന് എനിക്ക് തോന്നണം. കാര്യം ടാസ്ക് തുടങ്ങിയപ്പോൾ തൊട്ട് ഇത്ര വന്നിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയിപ്പോ. ഇത് സേഫ് ഗെയിമിന്റെ വേറൊരു അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത്. ഇത് മനസ്സിലാവുന്നില്ല, കാര്യം ഏതാണ്ട് കളി ഗെയിം കഴിയാറായി, നമ്മുടെ ഷോ കഴിയാറായി. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലെ പാവക്കുട്ടിയല്ല, ഞാൻ ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നണല്ലോ. ഞാൻ തുടക്കം തൊട്ട് പറയാണ്ട് ഇങ്ങനെ എല്ലാവർക്കും ബിഗ് ബോസ് പറയണമെന്ന്. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് രണ്ടു പ്രാവശ്യം അനൗൺസ് ചെയ്ത് ബസ് അടിപ്പിക്കുക എന്ന് തോന്നിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ആരും ഉപദ്രവിക്കാനും ഇറിറ്റേറ്റ് ചെയ്യാനും പറയുന്നില്ല. സായി ഇട്ട പേര് തന്നെ അങ്ങനല്ലേ, മനസാക്ഷി എന്നല്ലേ. ആ ഞാൻ റംസാനും, അതിലെന്താ പ്രത്യേക കാരണമുണ്ടോ? ആ അത് കാരണമുണ്ട്. റംസാനും റംസാന്റെ മനസാക്ഷിയായിരുന്നു. അപ്പൊ എനിക്ക് റംസാനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. മനസാക്ഷി എന്ത് ഉത്തരം പറയും എന്നറിഞ്ഞിട്ട് അങ്ങനെ. റംസാൻ, എനിക്ക് ഓസ്കാറിന്റെ സംഭവം പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് തലേ കത്തിയത്. കാരണം ഞാൻ അന്ന് സഹതാപത്തിന്റെ പേര് പറഞ്ഞത് അവൻ വീട്ടിലെ കാര്യങ്ങൾ പറയണതും അതിന്റെ പേരിലേക്കാണ്. ഓസ്കാറിന്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവന്റെ സ്വപ്നങ്ങളെ തന്നെയാണ് ഞാൻ റെസ്പെക്ട് ചെയ്തിട്ടുള്ളത് എല്ലാവരുടെ കാര്യത്തിലും.